ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. കുറച്ച് വലിയ പീസാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഒക്കെ ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. എന്നാൽ നമുക്ക് ചിക്കൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വരഞ്ഞു കൊടുത്തത്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. പിന്നീട് കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. വെള്ളം ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പീസസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ ഈ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഇതുപോലെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് വേണം നമുക്കിത് മറിച്ചിടാനായിട്ട് കേട്ടോ. ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ചിക്കൻ പീസസ് ഇതുപോലെ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ക്രിസ്പിയായി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു ചിക്കൻ്റെ 2 സൈഡും ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പം ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ചിക്കൻ പീസസ് ഒക്കെ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ചിക്കനിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.